ഇന്ത്യൻ റെയിൽവേയുടെ യാത്രക്കാരോടുള്ള അവഗണനയിൽ പ്രതിഷേധം ശക്തമാകുന്നു. റെയിൽവേയുടെ ടൂർ യാത്രാ ട്രെയിനായ ഭാരത് ഗൗരവ് യാത്രികരാണ് ദുരിതത്തിലായത്. കൊട്ടിഘോഷിച്ച് ആരംഭിച്ച സർവീസിൽ യാത്രക്കാർക്ക് മതിയായ സൗകര്യമില്ല. ഭക്ഷണവും താമസവും ഒരുക്കിയില്ലെന്ന് യാത്രക്കാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കാശ് മുടക്കി ഇവിടെ ടിക്കറ്റ് എടുത്തത് പന്നിക്കൂടിനെക്കാളും കടയിട്ട് കിടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ലേഡീസിനും ജെൻസിനും ഒരു ബാത്റൂം, ഇത്ര വൃത്തിഹീനമായിട്ടുള്ള ഫുഡ് സാധിക്കുന്ന സ്ഥലം എന്തെന്നാ ഇത്? നമ്മുടെ കാശ് മടിച്ചിട്ട് നമ്മളെന്താ വെറും പട്ടി പന്നിയാണെന്ന് വിചാരിച്ചേ. വലിയ പ്രചരണത്തോടെ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച വിനോദയാത്രാ ട്രെയിനാണ് ഭാരത് ഗൗരവ്. ഈ ട്രെയിനിൽ കഴിഞ്ഞ 19-ന് കൊച്ചുവേളിയിൽ നിന്ന് യാത്ര തിരിച്ചവരാണ് ദുരിതത്തിലായിരിക്കുന്നത്. സ്ലീപ്പർ ക്ലാസ്സിന് 27,000 രൂപയും എസിക്ക് 40,000 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഇത് 2 മാസത്തിന് മുൻപേ അടച്ച് ടിക്കറ്റ് എടുത്തു. കൊച്ചുവേളിയിൽ തുടങ്ങി ജമ്മുവിലെ വൈഷ്ണവക്ഷേത്ര ദർശനം കഴിഞ്ഞ് December 1 കൊച്ചുവേളിയിൽ തിരിച്ചെത്തുന്നതാണ് പാക്കേജ്. താമസവും ഭക്ഷണവും പാക്കേജിൽപ്പെടും. പക്ഷേ പലയിടത്തും ഹോട്ടലുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടില്ല. പുലർച്ചെ എത്തുന്ന ട്രെയിനിൽ താമസ സ്ഥലം കാത്ത് വൈകിട്ട് വരെ സ്റ്റേഷനിൽ ഇരിക്കണം. ഫസ്റ്റ് ഡേ തുടങ്ങുന്ന രാജസ്ഥാൻ ട്രിപ്പിൽ ഞങ്ങളോട് 6 മണിക്ക് റെഡിയായി നിൽക്കാൻ പറഞ്ഞു. ആ ട്രിപ്പ് അവിടെ ഞങ്ങൾ ബാഗുമായിട്ട് ഇരുന്ന് 6 മണിക്ക് ഇരുന്നിട്ട് 9:30 മണിക്കാണ് ഞങ്ങൾക്ക് വണ്ടി വന്നത്. ഞങ്ങൾ അതുവരെ ഒരു ചായയോ ഒരു ഭക്ഷണം, പലരും ഷുഗർ പേഷ്യൻസ് ഉണ്ട്, ഭക്ഷണം ഒരു ബിസ്ക്കറ്റ് എങ്കിലും കിട്ടേണ്ടവരുണ്ട്, ഇതൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ 9:30 വരെ ഇരുന്നു. അത് കഴിഞ്ഞ് 9:30 കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടി വന്നിട്ട് 10:30 ആയപ്പോൾ അവിടെ ഫുഡിൻ്റെ അവിടെ ചെന്നപ്പോൾ വായുവിക്കാനും ഇല്ല, ഭക്ഷണവും ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ട്രെയിനിൽ വെള്ളമില്ലെന്നും യാത്രക്കാർ പറയുന്നു. പലയിടത്തും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. വാഷ്റൂം കഴുകാറില്ല, ടിഷ്യൂ പേപ്പർ ഇല്ല, ഡെറ്റോളോ കൂടെ ഒന്നും ഒഴിക്കാറില്ല, പിന്നെ നല്ല ബെഡ്ഷീറ്റ് ഇല്ല. തരണയാണെങ്കിൽ തന്നതെല്ലാം അതിന് ക്യാറ്റും പോയി, ബെഡ്ഷീറ്റൊന്നും കഴിയില്ല, തന്നത് 10 ദിവസം കൊണ്ട് കടന്ന് ഉപയോഗിക്കുക. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഫുഡ് അവർ സെർവ് ചെയ്യുന്നത്. ഒന്ന് പ്ലേറ്റ് ശരിയായ രീതിയിൽ വാഷ് ചെയ്യാറില്ല. ട്രെയിനിലുള്ളത് ഓക്കെ, ട്രെയിനിൽ നിന്ന് അവരൊരു പേപ്പർ തരുന്നുണ്ട്, അതിൻ്റെ മുകളിൽ വെച്ച് കഴിക്കുന്നതുകൊണ്ട് ഒരുവിധം പരിഹരിക്കപ്പെട്ടു. പക്ഷേ ഇവർ കൊണ്ടുവന്ന് മറ്റ് പല സ്ഥലങ്ങളിലും ഇറക്കിയെടുത്ത് വാഷ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ 700-800 പേരുണ്ട്. ഒരു 100 പേർക്ക് പോലും കൊടുക്ക ഭക്ഷണം സെർവ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്ത സ്ഥലത്താണ് ഇവർ സെർവ് ചെയ്യുന്നത്. വാഷ് ചെയ്യാനാണെങ്കിൽ ഒരു ടാപ്പ് പോലും ഇല്ല, ബാത്റൂമിൽ കയറിയാണ് വാഷ് ചെയ്യേണ്ടി വരുന്നത്. അത് ജെൻസിൻ്റെ ബാത്റൂമിൽ പോയി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് കൈ വാഷ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. ട്രെയിനിൽ 700-ലധികം യാത്രക്കാരുണ്ട്. ഭൂരിപക്ഷം പേരും പ്രായമായ യാത്രക്കാരാണ്. വൃത്തിയില്ലാത്ത കമ്പാർട്ട്മെന്റിലും റെയിൽവേ സ്റ്റേഷനിലും ഇരുന്ന് യാത്രക്കാർ മടുത്തു. ഇന്ത്യൻ റെയിൽവേ കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്നും എത്രയും വേഗം അധികൃതർ ഇടപെടണമെന്നും യാത്രക്കാർ പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.